ഇതപ്പോ എം ആർ രാജീവ്കുമാറിന് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ളത് ഒരു കുരുക്ക് വന്നിട്ടുണ്ട്, അത് വിജിലൻസ് അന്വേഷണമാണ്. ഇപ്പൊ വിജിലൻസ് ഇപ്പൊ പോലീസ് ചോദ്യം ചെയ്തു, പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അപ്പോ അദ്ദേഹത്തിന് താഴെയുള്ള പോലീസുകാരെ ഐ ജി ജി സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവരാണ് ചോദ്യം ചെയ്തത്. അപ്പൊ അത് അപ്പോൾ തന്നെ അദ്ദേഹം അത് ചോദ്യം ചെയ്തു, എന്നേക്കാൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിക്കുന്നത് ശരിയല്ല. ഉടൻ തന്നെ ഡി ജി പിക്ക് നേരിട്ട് ചോദ്യം ചെയ്യേണ്ടി വന്നു. അപ്പൊ ചോദ്യം ചെയ്യേണ്ടി വന്നപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ വ്യക്തമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ തേരിയ നടപടിയെടുത്തതിനാണ് തനിക്കെതിരെ ഉള്ള ഗൂഢാലോചനയുടെ ഫലമാണ് പി വി അൻവറിന്റെ ആരോപണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ താൻ ഈ കേസിൽ കുറ്റവിമുക്തനാണെങ്കിൽ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും, എന്തായാലും ഇപ്പൊ പി വി അൻവറിനെതിരെ ഈ അന്വേഷണം തിരിഞ്ഞുകൊത്തുമെന്ന് ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനർ, അതുപോലെ മുഖ്യമന്ത്രി. സി പി എം ഒറ്റക്കെട്ടായി മൊത്തത്തിൽ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പി വി അൻവറിന്റെ സപ്പോർട്ടും വന്നിരിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ശത്രുക്കളിൽ നിന്നും മാത്രമായി ഇപ്പൊ ചുരുങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി അതുപോലെ ഇടതുയോഗത്തിൽ ഈ കേസില് എം ആർ അജിത്കുമാറിനെ മാറ്റി നിർത്തുന്നതിനോട് ശക്തമായി വിയോജിച്ചു എന്നുമാണ് പറയുന്നത്. ബിനോയ് വിശ്വം പുലിയെ പോലെ പോയിട്ട് അവിടെ എലിയെ പോലെ ഒതുങ്ങി. അതായത് ഇപ്പോഴും വീരസ്യം പറയുന്നുണ്ട് ഞങ്ങൾ നയം വ്യക്തമാക്കി. നയം വ്യക്തമാക്കുകയല്ലോ താങ്കൾ പറഞ്ഞത്, എ ഡി ജി പിയെ മാറ്റി നിർത്തും, ആർ എസ് എസ്കാരനെ കണ്ടവനെ കൊല്ലും എന്നുള്ള ഒരു വാശിയോടുകൂടിയാണല്ലോ താങ്കൾ പോയത്. ആർ എസ് എസ്കാരനെ കണ്ടവനെ ഇനി വെച്ചുകൊണ്ടിരിക്കുകയില്ല. പഴയ ജന്മി മാടമ്പികളൊക്കെ കീഴ്ജാതിക്കാരനുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട സ്വന്തം മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ക്രൂരമായ എന്തോ ശിക്ഷ ഉടനെ തന്നെ ഉണ്ടാകുമെന്നൊരു ബോധ്യം വരത്തത്തക്ക രീതിയിലാണ് അദ്ദേഹം പോയി കണ്ടത്. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നാണ്. എന്താണ് ഈ രാഷ്ട്രീയ ബോധ്യം? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങള് അട്ട പോലെ ചുരുളും എന്നാണോ അതിനർത്ഥം? അങ്ങനെ ചെയ്യേണ്ടവരാണോ സി പി ഐക്കാർക്ക്? ഈ ആളുകൾക്കുണ്ടാകുന്നത് പോലെ സി പി ഐക്ക് ഒരു ആത്മാഭിമാനം വേണ്ടേ? അവർ എം ആർ അജിത്കുമാർ മാറ്റി നിർത്തണം, അദ്ദേഹം പാർട്ടിക്ക് ചേരാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആള് ലോ ആൻഡ് ഓർഡർ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി രാഷ്ട്രീയ ബോധ്യം എന്നൊക്കെ ഈ ബുദ്ധിജീവി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ലാങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയ പരാജയത്തിൽ നിന്ന് തടി തപ്പുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു വിലയും ഈ മുന്നണി കൽപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി. ജനങ്ങൾക്കൊരു ബോധ്യം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തിന് ഒരു വിലയും സി പി എം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്ക് കേട്ടു, അത്ര തന്നെ. ശൂന്യമായ ചെവികളിൽ കൂടി അത് പുറത്തേക്ക് ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ പോയി. ഇതിനപ്പുറം ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോ സി പി എമ്മിന്റെ അന്വേഷണം ചുരുങ്ങുന്നത് കണ്ടതിലല്ല, അതിൽ അവർക്കൊരു പ്രശ്നവുമില്ല, കണ്ടത് എന്തു കാര്യത്തിന് എന്നുള്ളതിലാണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ എന്തോ കാര്യം എന്ന് പറഞ്ഞു. വ്യക്തിപരമാണ് കാര്യമെങ്കിൽ എം ആർ അജിത്കുമാർ സുരക്ഷിതനായിരിക്കും. അതുപോലെ തന്നെ കവടിയാറിലെ വീടിനെ കുറിച്ച്, അതാണ് പ്രധാനമായിട്ടും ഈ വിജിലൻസ് അന്വേഷണത്തിൽ വരാൻ സാധ്യതയുള്ളത്. അത് പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല മറ്റു പലരും ചേർന്ന് പണം മുടക്കി ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ്, അതായത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും വരും അത് അങ്ങനെയുള്ളൊരു വീടാണെന്നും അദ്ദേഹം ഇപ്പോ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് പ്രഥമ ദൃഷ്ടിയാ കേസുണ്ടെങ്കിൽ മാത്രമേ വിജിലൻസ് അന്വേഷണവും വരൂ. വിജിലൻസ് അന്വേഷണവും ഏതാണ്ട് പാതി വഴിക്ക് തന്നെ നിലയ്ക്കുന്ന ലക്ഷണത്തിലും അജിത്കുമാർ അജയ്യനായി തന്നെ നിലകൊള്ളുന്ന ഒരു ഘട്ടത്തിലുമാണ് ഇപ്പോ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. എന്ന് മാത്രമല്ല സുജിത് ദാസിനെതിരെയും സസ്പെൻഷൻ ഇപ്പൊ വന്നു, ശരി തന്നെ, അദ്ദേഹത്തെ അതുപോലെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണ്. കാരണം മലപ്പുറം എസ് പി ഓഫീസിലെ വിളപ്പിലെ മരം മുറിച്ചു കടത്തി എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. അത് പക്ഷേ അദ്ദേഹം എടുത്ത ചില നടപടികൾ അൻവറിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ആരോപണമാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെല്ലാം ഇപ്പോ സാങ്കത്യം കിട്ടാൻ പോകുന്നതും അംഗീകാരം കിട്ടാൻ പോകുന്നതും പോലീസ് യൂണിഫോം ഇട്ടവരുടെ ഭാഷ്യം തന്നെയാണ്. അവരെ ഒരിക്കലും ഒറ്റുകൊടുക്കുകയില്ല മുഖ്യമന്ത്രി, ആ ഒരു ശീലക്കാരനാണ് അദ്ദേഹം മിക്കവാറും. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങുമെത്താതെ പാതി വഴി അവസാനിക്കാനാണ് നമ്മൾ സാധ്യത കാണുന്നത് എന്നുള്ളതാണ്
മൊത്തത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു, പണ്ഡി ശ്രീകൃഷ്ണൻ യോഗീശ്വരനായ കൃഷ്ണൻ ഏത് പക്ഷത്ത് നിൽക്കുന്നു, ആ ഭാഗത്തായിരിക്കും വിജയം. മഹാഭാരത യുദ്ധത്തിൽ കണ്ടതുപോലെ ഈ മഹാകേരള യുദ്ധത്തിലും അതുതന്നെയായിരിക്കും ഫലം. മുഖ്യമന്ത്രി നിൽക്കുന്നിടം ജയിക്കുക തന്നെ ചെയ്യും. അതിന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ബോധ്യങ്ങളും ഉണ്ട് താനും.